സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഓട്ടം തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ജന്മഹേതു അധികാരത്തോടുള്ള കലാപമായിരുന്നു എന്നാണല്ലോ ഐതിഹ്യം. അതെന്തായാലും സംസ്കാരത്തിന്റെയും കവിതയുടെയും അരങ്ങിന്റെയും ജാത്യാധികാരത്തിന്റെയും വരേണ്യ ചിത്രത്തെ ഒട്ടേറെ അടരുകളിൽ അട്ടിമറിക്കുന്നതായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ കാവ്യപ്രതിഭയും തുള്ളലിന്റെ രംഗപ്രയോഗവും. അത് ഭാഷയെയും ഭാവനയെയും ചിരന്തനമായി സമകാലീനമാക്കി. നമ്പ്യാരുടെ ഹിംസാത്മകമായ ചിരി സ്വർഗങ്ങളെയും ദൈവങ്ങളെയും ഭൂമിയിലേക്ക് ഞെട്ടിയുണർത്തി. ഇതിഹാസ സന്ദർഭങ്ങളെയും നായകന്മാരെയും അത് മാനുഷികമാക്കി. സിംഹാസനങ്ങളെ അത് പരിഹാസം കൊണ്ട് വിറകൊള്ളിച്ചു. മുറിവേറ്റ മനുഷ്യാന്തസ്സിനെ പ്രതിയുള്ള നീതിബോധം സമുദ്രാന്തർഗതമായ അഗ്നി പോലെ അതിൽ നീറിക്കൊണ്ടേയിരുന്നു. ഓട്ടം തുള്ളലിന്റെ ജന്മമുദ്രയായ ഈ കലാപോന്മുഖത തന്നെയാവാം ആധുനിക കാലത്തെ ഏറ്റവും പ്രാമാണികനായ തുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദന് അരങ്ങിലും ജീവിതത്തിലും ചലനോർജം നൽകിയത്. തുള്ളൽ കലയിലെ മഹാമേരുവായ സ്വന്തം പിതാവ് മഠത്തിൽ പുഷ്പോത്ത് കേശവൻ നമ്പീശൻ ദാരിദ്ര്യവും അവഗണനയും മൂലം ഉപേക്ഷിച്ചു പോയ അരങ്ങിലേക്ക് ജന്മനിയോഗം പോലെ കടന്നു ചെന്ന് അവിടെ സർഗാവിഷ്കാരത്തിന്റെ വിജയ കിരീടം ചൂടിയ കലാമണ്ഡലം ഗീതാനന്ദനാണ് വേറിട്ട കാഴ്ചയുടെ ഈ അധ്യായത്തിന്റെ മുഖപ്രസാദം. ചാക്യാരോടിടഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് അമ്പലപ്പുഴയിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തെ കളിത്തട്ടിൽ തുള്ളിയുറഞ്ഞ കലക്കത്തെ ഗുരുഭൂതന്റെ രണോത്സുകത സ്വന്തം കലയുടെയും ജീവിതത്തിന്റെയും അതിജീവന തത്വമായി ഈ കലാകാരനിൽ ചുരമാന്തുന്നു എപ്പോഴും. എൻ്റെ അച്ഛൻ വലിയ തുള്ളൽ കലാകാരനായിരുന്നു. 16 കഥകൾ അച്ഛൻ അറിയാം തുള്ളലിൽ. ഒരു കഥ പറഞ്ഞാൽ ഏകദേശം 300-400 പേജാണ് ആലോചിക്കണം. അങ്ങനെ 16 കഥ തുള്ളും. അച്ഛനും സാക്ഷാൽ നമ്മുടെ കഥകളിയുടെ നിത്യവസന്തം കലാമണ്ഡലം ഗോപിയാശാനും ഒന്നിച്ചാണ് പഠിച്ചത്. ഒന്നിച്ച് സീനിയർ ജൂനിയർ അച്ഛനാണ് വയസ്സ് കൂടാ. അങ്ങനെ പഠിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അച്ഛന് ഈ തുള്ളലിനോട് നിരാശ വന്നു. ആ അച്ഛൻ്റെ പാരമ്പര്യമാണല്ലോ പലരും. ഞാൻ യാദൃശികമായിട്ട് എൻ്റെ അഖിലാനന്ദ് GLP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഭാഗ്യവത് ടീച്ചർ നമുക്ക് തുള്ളലിന് ഒരു കുട്ടി വേണമല്ലോ കൊല്ലം സബ്ജക്റ്റിൽ പങ്കെടുക്കാൻ. അന്ന് കേശവ ഗീതാനന്ദനാവട്ടെ, എൻ്റെ പേര് ഫുൾ നെയിം കേശവ ഗീതാനന്ദൻ എന്നാണ്. അവർ കാര്യം ചെയ്യും, നീ മതി തുള്ളലിനെ. ടീച്ചർക്ക് ഇതൊന്നും അറിയില്ല, ഈ ഗണപതി പ്രാതല തുള്ളൽ പഠിപ്പിക്കുന്ന ടീച്ചർ. ടീച്ചറുടെ മനോഭാവത്തിൽ കൈയൊക്കെ വെച്ച് എന്തോ എന്നെ പഠിപ്പിക്കണോ. ഞാൻ അത് മഠത്തിൽ പുഷ്പകത്ത് ഞാൻ അത് റിഹേഴ്സ് നടത്തുമ്പോൾ അച്ഛൻ മധുരയിൽ നിന്ന് ലീവിന് വരുന്നു. അച്ഛൻ എന്താണ് ആഗ്രഹിച്ചേ, ഈ മക്കളെ തുള്ളൽ കലാകാരനാവരുത്, ഇനി കുഞ്ചൻ കവിത വീട്ടിൽ വേണ്ട, എല്ലാം വെറുത്തു, കുഞ്ചനെയും മലയാള ഭാഷയെയും മതിയായി പോയി. തിരിച്ചു വരുമ്പോ കല്യാണ ശീലന കാർമുകിൽ വർണ്ണ കല്യാത്മ ഭാവേന. അവിടെ ഇത് കേൾക്കാണ് കുഞ്ചന്റെ കവിത. ഇത് അച്ഛൻ കേൾക്കുമ്പോൾ നിന്നു പോകും. അച്ഛൻ പറഞ്ഞതാണ്, ഇതെന്ത് അമ്മയുടെ നൃത്ത നോട്ടമാണ്, ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥമുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ഫ്ലാഷ് ബാക്ക്. മോനെ, ഞാൻ തുള്ളൽ കലാകാരനായിരുന്നു, ഈ ചീണുമുഴം കോമാളി വേഷമാണ്, ഇതല്ല തുള്ളൽ, ഇത് നമുക്ക് വേണ്ട, ഇതുകൊണ്ട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് എനിക്കൊരു റേ വരികയാണ്. എൻ്റെ വയസ്സ് 7 വയസ്സ് 8 വയസ്സ്, ആ പ്രായം ഞാൻ ഇന്നും ഓർക്കണു. വല്ലാത്തൊരു ദാഹമോട് തോന്നുകയാണ്, എങ്കിൽ ഇത്രയും മഹത്തായ കല എന്തുകൊണ്ട് ഞാൻ ആരംഭിച്ചുകൂടാ. അച്ഛൻ അവസാനിച്ചോ, ഞാൻ തുടങ്ങണു അവിടെ, എങ്കിൽ ആ അവസാനിച്ച സ്ഥലത്ത് ഞാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഗുരുദക്ഷിണ അച്ഛന് കൊടുത്തു. 1974 ആദ്യം അഖിലാനന്ദ് നമ്പീശൻ ആൻഡ് സൺസ്. അച്ഛൻ തൊപ്പി മുതലം കാട്ടി, അന്ന് തൊപ്പി മുതലം അപ്പോഴേ മൃദംഗമായിട്ടുള്ളൂ, തൊപ്പി മുതലം കൊട്ടി പാടുകയും എൻ്റെ കലാമണ്ഡലം വാസുദേവൻ മൃദംഗിച്ചിട്ട് അദ്ദേഹം പാടുകയും ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് അഖിലാനന്ദ് നമ്പീശൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് വള്ളുവനാടിലെ ഒരുപാട് അമ്പലങ്ങളിൽ കയറി ഇറങ്ങി. കലാമണ്ഡലത്തിൻ്റെ തുള്ളൽ വരുമ്പോൾ ഞങ്ങൾക്ക് അപ്പം ഒരു ബാനറില്ല, കലാമണ്ഡല തുള്ളലിന് വേദി സ്റ്റേജ് ഞങ്ങൾക്ക് തറ. ആ നമ്പീശൻ്റെ കുട്ടികളുടെ തുള്ളൽ ഒരു 12 മണിക്ക് ഉച്ചക്കേ എല്ലാവരും ഒന്ന് ഉച്ചയ്ക്ക് ഊണേക്കണം. നമ്പീശൻ്റെ തുള്ളൽ ഉച്ചയ്ക്കും കലാമണ്ഡലക്കാർ വരുന്നുണ്ട് അത്ര വൈകുന്നേരം. അപ്പോൾ അവരുടെ തുള്ളൽ 7 മണിക്കാണ്, അപ്പോൾ അതിനാ പ്രാധാന്യം, അത് ഞാൻ പോയിരുന്ന് കാണും. അപ്പോൾ അച്ഛന് തോന്നി ഈ ബാനറിൻ്റെ കുറവല്ല, ഈ നമ്പീശനല്ലേ ബാനറിലായുള്ളൂ, കലാമണ്ഡലത്തിൻ്റെ ബാനറുണ്ടല്ലോ, എന്നാൽ കൊണ്ടുപോയി ചേർക്കുക. അങ്ങനെ കലാമണ്ഡലത്തിൽ 74 ചേരുന്നു. 4 കൊല്ലത്തെ ഡിപ്ലോമ, ആദ്യത്തെ വർഷം 6-ാം മാസം അരങ്ങേറ്റം കഴിഞ്ഞു.
സന്താനവൾത്തിന് ബ്രാഹ്മണന്റെ ദുഃഖമാണ് ഞാൻ അവതരിപ്പിച്ചത്. മരിച്ചു കുമാരകൻ എന്തോ ചെയ്വതോ, ഞാൻ എന്തേ ദൈവമേ. അച്ഛൻ തോറ്റു പിന്മാറിയ കളിത്തട്ടിൽ നിന്നാണ് കേശവഗീതാനന്ദൻ തന്റെ ജീവിതവും കലയും കരുപിടിപ്പിച്ചത്. തിരസ്കൃതന്റെ വീറും വാശിയും ഒപ്പം അച്ഛന്റെ സ്വപ്നങ്ങളും അരങ്ങിൽ നടനപൂർണതയായി ഈ കലാകാരനെ വഴി നടത്തി. കേരളത്തിന്റെ അമ്പലവട്ടത്തൊതുങ്ങി നിന്ന തുള്ളൽ കല ഗീതാനന്ദനിലൂടെ ലോകാന്തരങ്ങളിൽ യശസ്കൃതമായി. തുള്ളൽ അരങ്ങിന്റെ എല്ലാ ഘടകങ്ങളെയും ആധുനിക ഭാവുകത്വത്തെ സംബോധന ചെയ്യാൻ പ്രാപ്തമാം വിധം ഇദ്ദേഹം സൗന്ദര്യവൽക്കരിച്ചു. തുള്ളൽ സംഗീതത്തിന്റെ ഭാവനാത്മകമായ ചാരുതയാത്രയും ഉന്മീലനം ചെയ്യും വിധം സ്വതന്ത്രമായ തുള്ളൽ പദ കച്ചേരി പോലുള്ള പരീക്ഷണങ്ങൾക്ക് മുതിരുകയും ചെയ്തു ഇദ്ദേഹം. ാണ് എനിക്കൊരു പുതിയൊരാശയം വന്നത്, തുള്ളൽ പദ കച്ചേരി എന്നൊരു പുതിയൊരാശയം. കഥകളിയിലുണ്ട് കഥകളി പദ കച്ചേരി. തുള്ളൽ എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിലാക്കി എന്തൊരു കോമഡി ചെയ്യാതെ ആർക്കും ചെയ്യാമെന്നുള്ള അവസ്ഥ ഒന്നും അല്ല. അദ്ദേഹത്തിന് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന രാഗം ഇന്ന താളം. അപ്പം തുള്ളലിലെ ആഴത്തിലുള്ള സംഗീതമുണ്ട് എന്ന് അടുത്ത തലമുറയെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവതലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എൻ്റെ മനസ്സിൽ വന്നൊരാശയമാണ് തുള്ളൽ പദ കച്ചേരി. അതിലെ വാദ്യോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മൃദംഗമുണ്ട്, വയലിൻ ഉണ്ട്, അതുപോലെ തന്നെ വീണയുണ്ട്, എടക്കയുണ്ട്, മുഖർശംഖുണ്ട്, പിന്നെ ഘടമുണ്ട്. ഇത്രയും വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് തുള്ളൽ പദ കച്ചേരി. മനോധർമ്മം വളരെയധികം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇതെല്ലാം ചെയ്യുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പരിപാടികൾക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാടിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ താളസ്ഥിതി അത് അദ്ദേഹത്തിൻ്റെ പോലെ ഞാൻ വേറെ ആൾക്ക് കണ്ടിട്ടില്ല ഈ തുള്ളൽ ഇതിലെ. കാരണം അത്രയും ഇതാണ്, നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ. പിന്നെ ഞങ്ങളും മനോധർമ്മമായി ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം വരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഗീതാനന്ദൻ. എനിക്ക് ആരാധന തോന്നിയിട്ടുണ്ട്. ആ ആരാധന മനുഷ്യൻ ഞാൻ ജനിച്ചിട്ടേ മനുഷ്യനില്ല. മലബാർ രാമനാരായണനെ കുറിച്ച് ഇപ്പോഴും കേൾക്കുന്നു. എനിക്ക് വയസ്സ് 55, അദ്ദേഹം മരിച്ചിട്ട് 60. അപ്പം ഞാൻ ജനിക്കുന്നതിനപ്പം അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ തുള്ളലിൻ്റെ വർണ്ണന കേട്ടപ്പോൾ തന്നെ എനിക്ക് ഈശ്വര, എനിക്ക് ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയില്ലോ തോന്നി. അദ്ദേഹത്തിൻ്റെ തുള്ളൽ കണ്ടിട്ട് പഴയ തലമുറ രാമനാരായണൻ്റെ തുള്ളൽ കണ്ടിട്ടോ ഇല്ല. ശിവ 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 കാണേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ആരാധന അദ്ദേഹത്തിൻ്റെ തുള്ളൽ കാണാതെ തന്നെ എനിക്ക് തോന്നിയ ഒരു ആരാധന ഇതെനിക്ക് കാണാൻ യോഗം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ആരാധന എൻ്റെ ഗുരുനാഥൻ്റെ തുള്ളൽ കാണുമ്പോഴേ ഉണ്ടായിട്ടു. എൻ്റെ ഗുരുനാഥൻ ദിവാരനാശൻ അദ്ദേഹത്തിൻ്റെ ഒരു പാഞ്ചാലി സമരം തുള്ളൽ കലാമണ്ഡലത്തിൽ ഞാൻ കാണുണ്ടായി. അതാണ് എൻ്റെ തുള്ളൽ ആദ്യം ആയിട്ട് ഞാൻ കാണുന്നതും എന്നെ അത്ഭുതപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ്. അതിനുശേഷം അങ്ങനെ ഒരു തുള്ളൽ ഞാൻ കണ്ടിട്ടില്ല. ആയിരത്തി 1992 ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യ പട്ടണമായ പാരീസ്. 10 വേദികൾ: പാരീസ്, ജർമ്മനി, ഖത്തർ, മസ്കറ്റ്, ദുബായ്, അബുദാബി, ഷാർജ, അലൈൻ, ബഹ്റൈൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ തുള്ളലിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും പകർന്നു കൊടുക്കാൻ സാധിച്ചു. അവിടെയും ധാരാളം പ്രേക്ഷകർ തുള്ളലിനെ കൈനീട്ടി സ്വീകരിക്കുകയുണ്ടായി. അതും ഒരു വേറിട്ട അനുഭവമാണ്. പാരീസിൽ വെച്ചിട്ട് സായിപ്പാണ് ചോദിച്ചത്, വ്യത്യസ്ത കഥാപാത്രങ്ങളെ വ്യത്യസ്ത കലാകാരൻ അവതരിപ്പിക്കുന്ന കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ സമയത്ത് ചാടുകയും പാടുകയും ആടുകയും എല്ലാ കഥാപാത്രങ്ങളും ഒരാളും തന്നെ ആവാഹിച്ച് ഈ 1.5-1.5 മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണ് ഈ തുള്ളൽ അവതരിപ്പിക്കുന്നത്? നിങ്ങളൊരു നൊടിയിടയിൽ പാഞ്ചാലിയും നൊടിയിടയിൽ ഭീമനും
നൊടിയിടയിൽ അനുമാനമാവുന്നു. വൃദ്ധമാനരൻ്റെ അംഗചലനം വേറെ, ആയിരം മാനയുടെ ബലവാനായ ഭീമൻ പറയുന്ന വാക്കുവർമ്മ ഭീമനാവുന്നു, ലാസ്യം കതറഞ്ഞ പാഞ്ചാലിയാവുന്നു. നിങ്ങൾ ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ആവാഹിക്കാൻ സാധിക്കുന്നു. സന്തോഷ നിമിഷം നടന്ന ഒരു നിമിഷം അതാണ്. ഒറ്റയ്ക്ക് ദുഃഖം തോന്നി. ഒരു മലയാളി അത് ചോദിച്ചിരുന്നെങ്കിൽ എന്നോട് അത് വിദേശി വെക്കേണ്ടി വന്നു. നല്ല ഊർജസ്വലമായിട്ട് പുള്ളി സ്റ്റേജിൽ ഈ പരിപാടി അവതരിപ്പിക്കും. ഒരു വാശിയോടുകൂടി ഓട്ടം തുള്ളൽ എങ്ങനെ വേണം എന്നുള്ളത് അറിയാവുന്ന ഒരാളാണ് ഗീതാനന്ദൻ. നല്ല അഭിനയം, ഒരു ചതുർഭാവങ്ങൾ എല്ലാം ഒത്തിണങ്ങി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അപൂർവം തുള്ളൽക്കാരിൽ മെയിനായിട്ട് ഒന്നും കൂടി ഉന്തി നിൽക്കുന്ന ഒരാളാണ് ഗീതാനന്ദൻ. ഞങ്ങൾക്കാണെന്ന് വരികിൽ എല്ലാവരുടെ കൂടെ പരിപാടിക്ക് പങ്കെടുക്കുമ്പോഴും എന്തെല്ലാമോ പോരായ്മകളുണ്ട്, അപ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഗീതാനന്ദൻ്റെ കൂടെ അങ്ങനെ ഒന്നും ഇല്ല താനും. കാരണം മിടു മിടുക്കനാണ് ഗീതാനന്ദൻ. വെട്ടിയ കുറ്റിയിൽ നിന്ന് പൊടിച്ചുയർന്ന് വളർന്ന് പടർന്ന് വനച്ചാർത്തായി മാറിയ ഒറ്റമരം പോലെ തുള്ളൽക്കലയുടെ ചരിത്ര പ്രാമുഖ്യം വീണ്ടെടുക്കുകയും ആധുനിക സദസ്സിന്റെ സംവേദന കാമനകൾക്ക് അഭിമുഖം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഗീതാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെയും കുഞ്ചൻ സ്മാരകത്തിന്റെയും കേരള കലാമണ്ഡലത്തിന്റെയും അടക്കം തനിക്ക് കൈവന്ന നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കുഞ്ചന്റെ കവിത്വത്തോടും തുള്ളൽ പ്രസ്ഥാനത്തോടുമുള്ള ഒരു ജന്മത്തിന്റെ കടം വീട്ടലായി ഗീതാനന്ദൻ കൃതാർത്ഥനാകുന്നു. അന്ന് ഈ അമ്പലപ്പുഴച്ചിനാണ് അതിൻ്റെ ഉത്ഭവം. ചാക്യാരുടെ ഏറ്റുമുട്ടിയിട്ടാണ്. ആ ഏറ്റുമുട്ടൽ ഇന്നും തുടരുന്നു, അന്നും തുടരുന്നു. പിന്നെ ഒന്ന് അവഗണിച്ചവർ അന്നും അദ്ദേഹം രാജാവിനെ അതിനോട് മൂത്തുക്കി കാര്യം പറഞ്ഞു, പയ്യേ നിനക്കും പക്കത്താണ് ഊണ് എന്ന് മുതൽ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ വരികൾ. അപ്പം അന്ന് മുതൽ അദ്ദേഹം വലിയൊരു നവോത്ഥാനത്തിൻ്റെ ആചാരം തന്നെയാണ്, സംശയമില്ല. ഇന്ന് ദൃശ്യമാധ്യമങ്ങളും മാധ്യമങ്ങളും ചെയ്യുന്ന പണി അദ്ദേഹം ഒറ്റയ്ക്കാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹം മൂത്തുക്കി കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒന്ന് മാറ്റി നിർത്തിയില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ മാറ്റി നിർത്തൽ ഇന്നും അനുഭവിക്കുന്നു. വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിട്ടില്ല തുള്ളൽ കേരളത്തിൽ എന്ന് ഞാൻ പറയും. വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നല്ല വേദികൾ പലപ്പോഴും തുള്ളലിന് കിട്ടുന്നില്ല. തുള്ളലിൻ്റെ വേദികൾ ഉത്സവം നടക്കുകയാണെങ്കിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ ഉത്സവത്തിനൊക്കെ ഉച്ചയ്ക്കാ തുള്ളൽ. ആ ആനപ്പിണ്ടെല്ലാം മാറ്റി കഴിഞ്ഞാൽ ആനപ്പിണ്ടൊക്കെ മാറ്റി വന്നെങ്കിൽ തുള്ളൽ ആരംഭിക്കുക, തുടങ്ങുക. ഒന്നുമില്ലാത്ത സമയത്താണ് കുഞ്ചൻ്റെ തുള്ളലിൻ്റെ സമയം നട്ടുച്ചയ്ക്ക. എല്ലാവരും ഊണ് കഴിഞ്ഞൊന്ന് കടന്നുറങ്ങുമ്പോഴാണ് അവിടെ തുള്ളൽ തുടങ്ങണം. നല്ല സന്ധ്യയ്ക്ക് അവിടെ കച്ചേരിയും ആന്ധ്രാപ്രദേശിൻ്റെ കലാരൂപമായ കുച്ചിപ്പുടിക്കും മദ്രാസിൻ്റെ കലാരൂപമായ ഭരതനാട്യത്തിന് കൊടുക്കുന്ന അംഗീകാരം നല്ല സദസ്സ് തുള്ളലിന് തരുന്നില്ല. നല്ല വേദിയുടെ തുള്ളലിന് കിട്ടുന്നില്ല. അതിന് ഞാൻ വളരെ ദുഃഖിതനാണ്. കേരള കലാമണ്ഡലമാണ് തുള്ളലിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അതിന് മലബാറാമദാസിൻ്റെ സംഭാവന ചെറുതല്ല. ആ കലാമണ്ഡലം ഉള്ളതുകൊണ്ടാണ് തുള്ളൽ ഇതിങ്ങനെയെങ്കിലും എത്തിയത്. എന്നാലും ഞാൻ പറയുന്നു, മറ്റുള്ള മോഹിനിയാട്ടം പോലെയോ കഥകളി പോലെയോ അല്ലെങ്കിൽ കൂടിയാട്ടം പോലെയുള്ള അംഗീകരിക്കപ്പെട്ടത് തുള്ളലിന് അംഗീകരിക്കപ്പെട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട് ആശാൻ വേറൊരു കഥ കുഞ്ചൻ നമ്പ്യാരാശാൻ്റെ അല്ലാതെ ചെയ്തുകൂടെ. അദ്ദേഹത്തിൻ്റെ അത്ര ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് എന്താ സംഭവിച്ചാൽ അതിലെ അസാധ്യമായിട്ടുള്ള താളും രാഗവും ഭാവവും എല്ലാം ഉണ്ട്. പ്രാസം ഭീമസേനെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. കല്ലും മരങ്ങളും തല്ലി തകർത്തിട്ട് ഒരു എല്ലാ നക്ഷം തുടങ്ങിയത് കല്ലും മരങ്ങളും തല്ലി തകർത്തുകൊണ്ട് ഉല്ലാസമോടങ്ങ് ചെല്ലുന്ന നേരത്ത് വലിയ ഗ്രഹങ്ങളിൽ സലീലയാടുന്ന നല്ലൊരു ഗന്ധർവ മല്ലാക്ഷിമാരുടെ സല്ലാപസാരസ്യ ഹലോഹലങ്ങളാൽ കലോല വിഭ്രമം വെല്ലുന്ന കൺമുന തെല്ലിൻ്റെ ഭംഗിയും ചില്ലിവില്ലാട്ടവും മുല്ലായുധത്തഴക്ക് അല്ല നൽകുന്ന ധർമ്മില്ല പൊൻചന്ദ്രൻ്റെ വെല്ലും ഇങ്ങനെ അങ്ങോട്ട് ഒഴുകുകയാണ്. എല്ലാന്ന് ലക്ഷം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല അമ്പലപ്പുഴ പാൽപ്പായസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ ഒരു ദേശം നെയ്പായസം കഴിച്ചുകൂടെ വെച്ചാൽ എനിക്ക് നെയ്പായസം വേണ്ട പറയും ഞാൻ. തുള്ളൽക്കല ഗീതാനന്ദന്റെ ജീവിതത്തിന്റെ വിധിയും ആഹ്ലാദവുമായിരുന്നു. മറ്റൊരു മാധ്യമവും ഇദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചിട്ടില്ല. 20 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ടും അതുണ്ടാക്കുന്ന ജനപ്രിയത തുള്ളൽ കലാകാരൻ എന്ന അഭിമാനത്തെ സ്പർശിക്കാൻ ഇദ്ദേഹം അനുവദിച്ചിട്ടില്ല. പ്രശസ്ത കഥകളി കലാകാരൻ വെള്ളിനേഴി നാണുനായരുടെ മകൾ ശോഭയാണ് ഗീതാനന്ദൻ്റെ സഹധർമ്മിണി. ജാതി വിലക്കുകൾ ഉല്ലംഘിച്ച് നടത്തിയ ഒരു പ്രണയവിവാഹത്തിലെ നായികയാണ്
മോഹിനിയാട്ട നർത്തകി. മക്കളായ ശ്രീലക്ഷ്മിയും സനൽകുമാറും കലാരംഗത്തു തന്നെയുണ്ട്. സിനിമയിൽ കുറച്ച് വേഷം ചെയ്തു. ഈ സിനിമകൾ ചെയ്യുമ്പോൾ പോലും സിനിമ നടൻ എന്ന് വളർക്ക് എന്നെ അറിയപ്പെടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. കലാമണ്ഡലം ഗീതാനന്ദൻ, തുള്ളലിൻ്റെ പ്രയോക്താവ്, അല്ലെങ്കിൽ കുഞ്ചൻ്റെ ശിഷ്യൻ അഭിനവ കുഞ്ചൻ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ, ഓ സന്തോഷം. സിനിമാ നടൻ കൂടിയാണ്. സമ്പാദ്യം എന്ന് പറയുന്നത് ഞാൻ സാമ്പത്തികമല്ല ഉദ്ദേശിച്ചത്, ഇതില്ലാതെ ഒന്നും നടക്കില്ല കേട്ടോ. ആദ്യമായി എൻ്റെ ശിഷ്യരാണ് എൻ്റെ സമ്പാദ്യം. 10-800 കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങി, അതെൻ്റെ ആദ്യത്തെ സമ്പാദ്യം. പിന്നെ എൻ്റെ മക്കൾ ശ്രീലക്ഷ്മി, സനൽകുമാർ. ഇപ്പോൾ 2 മക്കളോടും കയറി വന്നു. ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് മരുമകൻ എന്ന് പറയുന്ന എൻ്റെ മകൻ, പിന്നെ എൻ്റെ മരുമകൻ എന്ന മകൾ. അപ്പോൾ ആ 4 മക്കൾ എൻ്റെ സമ്പാദ്യമാണ്. പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ സമ്പാദ്യത്തെ ഭാര്യ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുള്ളൂ. ഗൃഹനാഥൻ എന്നുള്ള നിലയ്ക്ക് നല്ല ഉത്തരവാദിത്തമുള്ളൊരു ആളന്നെയാണ്. അത് ഭർത്താവ് എന്നുള്ള നിലയ്ക്കും അതുപോലെ കുട്ടികൾക്കായാലും അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നല്ല ഉത്തരവാദിത്തമുള്ളൊരു ആൾ തന്നെയാണ്. പിന്നെ അതുപോലെ എനിക്ക്, ഞാനൊരു കലാകാരിയാണ്, കലയിൽ നല്ല സപ്പോർട്ടാണ് ചെയ്യാറ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ടുള്ളത് കാരണമാണ് എനിക്ക് ഈ കല തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഇതിനകം 5000-ലധികം അരങ്ങുകളിൽ തുള്ളൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഗീതാനന്ദൻ. കലാകാരന്റെ ജീവിതം കലയുടെ ചരിത്ര ജീവിതം തന്നെയായിത്തീർന്ന രൂപാന്തരപ്രാപ്തിക്ക് തുള്ളലിൻ്റെ കളിത്തട്ടിൽ സമകാലീനമായി മറ്റുദാഹരണങ്ങളില്ല. കണ്ണീരിൽ നിന്ന് ചിരി വിളയിച്ച കലക്കത്ത് ആചാര്യൻ്റെ അനുഗ്രഹപ്രകാശം കലാമണ്ഡലം ഗീതാനന്ദനിൽ ഭാവിയുടെ പ്രത്യാശയായി തിളങ്ങി നിൽക്കുന്നു. കലാകാരന് വേണ്ട ആദ്യം വേണ്ടി ദൈവാനുഗ്രഹം. ഒരു ഇത് ഒരു മോളൊരു ശക്തിയാണ്. അതെല്ലാം നമ്മളെ കൊണ്ടു കലാകാരന്റെ ജന്മം ദൈവ അംശമുള്ളതാണ്. കലാകാരൻ ആദ്യം അവന് വേണ്ടി ഒരു പരിധി വരെയെങ്കിലും സത്യസന്ധത, സമർപ്പണ മനോഭാവം. എന്ത് തൊഴിലാണ് ചെയ്യുന്നത് അതിനെയും നമ്മൾ ആദ്യം സമർപ്പണ മനോഭാവത്തോടെ അതിനെ കാണുക, സത്യസന്ധത ഉണ്ടാവുക, ആ കലയോട് നീതി വിളുത്തുക, ആ കലയെ നമ്മൾ ആരാധിക്കുക. അപ്പം അതിൽ നിന്നെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം കുഞ്ചനും തൊഴിലുമാണ്. അതെന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ജന്മമുണ്ടോ അറിയില്ല നമുക്ക്. ഉണ്ടെങ്കിൽ മാസം ആരാവണം പറഞ്ഞാൽ എനിക്ക് കളക്ടറാവണമെന്നോ മന്ത്രിയാവണമെന്നോ മോഹൻലേക്ക് സ്റ്റേറ്റ് വണ്ടിയിൽ നല്ല സുഖമല്ലേ. മറ്റേ കേരള സ്റ്റേറ്റിൻ്റെ എഴുതിയൊക്കെ അപ്പോൾ കൊട്ടിയൊക്കെ പറപ്പിച്ച് ഇങ്ങനെ ബാക്കിലിരിക്കാൻ, അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. അല്ലെങ്കിൽ കളക്ടറാവുക, അല്ലെങ്കിൽ ജഡ്ജിയാവുക. എനിക്കതിലൊന്നും വേണ്ട. ഞാൻ ഇപ്പോൾ പണിയെടുത്തപ്പോൾ എനിക്ക് ഇതിന്ന് കിട്ടുന്ന സുഖമുണ്ടല്ലോ. അപ്പോൾ ഇനി ബാക്കി വെച്ച ജന്മമുണ്ടെങ്കിൽ ഇനിയും ഇത് പറഞ്ഞ് തീർക്കാനുണ്ട് അനവധി. 1000 നാവുള്ളൊരു അനന്തതയെ നിനക്കാകുമോ ഭഗവാനെ വാഴ്ത്താൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറയണു, 1000 നാവുള്ളൊരു അനന്തതയെ നിനക്കാകുമോ കുഞ്ചനെ വാഴ്ത്താൻ. കുഞ്ചൻ ആരെന്ന് നിനക്ക് പറയാൻ വർണ്ണിക്കാൻ സാധിക്കുമോ? 1000 നാവുള്ള അനന്തയ്ക്ക് സാധിക്കില്ല കുഞ്ചനെ വർണ്ണിക്കാൻ. അത്രമാത്രം മലയാളിയെ സ്നേഹിച്ചൊരു കവിയാണ് കുഞ്ചൻ. തുള്ളലിൻ്റെ ഭാവി മാത്രമാണ് എൻ്റെ ഭാവി. നമ്മളിലേക്ക് എങ്ങനെ ഞാൻ പറഞ്ഞാലും ഇനി ഈ കുഞ്ചനിലേക്ക് വന്ന് സംഭവിക്കണം. എൻ്റെ ഭാവിയാണ്. ഭാവി ഇത് പഠിച്ചോളി റിട്ടയർ ആകുമ്പോൾ, റിട്ടയർ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇനി സിനിമയിൽ കുറച്ച് വേഷമുണ്ട് നന്നായി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ആ സിനിമയിൽ കൂടി ഈ തുള്ളൽ വളർത്തണം. അതിന് നല്ല ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതൊക്കെ ഈ സിനിമ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്പലപ്പുഴ പോയിട്ട് മറ്റേ അമ്പലപ്പുഴയിലെ പ്രതിഭാസംഗമത്തിൽ കുഞ്ചൻ നമ്പ്യാരാശം കൊട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ആ തുരുമ്പൊടിച്ച മിഴാവിനെ സാക്ഷി നിർത്തി ഞാൻ കുട്ടികളോട് ചോദിച്ചു, തുള്ളൽ കാണാത്ത കുട്ടികൾ കൈപ്പൊക്കുക പറഞ്ഞപ്പോൾ 60% കുട്ടികളും കൈപ്പൊക്കി തുള്ളലേ കണ്ടിട്ടില്ല എന്ന്. അതാണ് ഇവിടുത്തെ അവസ്ഥ കുട്ടികളുടെ. അപ്പോൾ ആ തുള്ളലിനെ വളർത്താൻ വേണ്ടിയും നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ കിട്ടിയാൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമേ അത് ആലോചിക്കുന്നുള്ളൂ. റിട്ടയർമെൻറ്റ് ഞാൻ കുറച്ച് ഫ്രീ ആയി. അങ്ങനെ ഇനിയുള്ള ലക്ഷ്യം കൂടിയും കലയെ ഇനിയും എന്താ വളർത്തുക, കുറേ ജനങ്ങളെ ഈ കലയിലേക്ക് ആകർഷിക്കുക, അതിൽ കൂടെ തുള്ളലിൻ്റെ കലയുടെ എന്ന മൂല്യം
വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യം ഒന്നു തന്നെയുള്ളൂ, ആ കലയെ ഇനി ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കുക.